കേരള വിചാരമേ ഇവിടെ ഒന്നിനു തെളിവ് പറയാ. ഇവിടെ വരുന്ന സിസ്റ്റേഴ്സിന്റെ ബാക്ക് ചാനലിൽ പോയിട്ട് അവര് പറയുന്നതിനൊന്നും ഒരു തെളിവും ഇല്ല. അവര് പറയുന്നതെല്ലാം കള്ളമാണ്, വളച്ചൊടിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അഭ്യാസം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോ കേട്ടല്ലോ. ഇവിടെ വല്ലതും പറയാണ്ട് ഇതിന്റെ ഉള്ളിൽ പറഞ്ഞോണം. കാരണം ഇവിടെ വരുന്ന സിസ്റ്റേഴ്സിന്റെ ബാക്ക് ചാനലിൽ പോയിട്ട് ആവശ്യമില്ലാത്ത മെസ്സേജുകളും കാര്യങ്ങളും ഇടരുത്. അവരിവിടെ പറഞ്ഞതിനെ എതിര് ചോദിച്ചിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. നിങ്ങള് ഇവിടുത്തെ സഹോദരിമാർക്ക് മെസ്സേജ് അയക്കണ്ട. അല്ലല്ല, വേണ്ട വേണ്ട, അല്ലല്ല, അയച്ച മെസ്സേജുകൾ ഇവിടെ ഉണ്ട്, അയച്ചത് ഇവിടെ ഉണ്ട്. അത് ഇനി നമ്മള് ഓരോരുത്തരുടെ ഡിപി ഇടണോ? വേണ്ടേ, വിഷയത്തിൽ റഫറൻസ് വെച്ചോ, റഫറൻസ് വെച്ചോ, ഞങ്ങൾ ഇട്ട് കാണിച്ചു തരാം. ആ സിസ്റ്റേഴ്സ് നാളെ രാവിലെ വരും, ഞങ്ങള് എടുത്തിട്ട് ഇട്ട് കാണിച്ചു തരാം. തെളിവ് അനങ്ങുന്നില്ല. തെളിവുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മിക്കവാറും കാണത്തില്ല. തോട്ടം നനയ്ക്കാൻ സമയമായി, പമ്പ് പിടിപ്പിക്കാനുള്ള തെളിവുണ്ട്. അല്ലെങ്കിൽ ശാന്തമായിട്ട് താഴത്തോട്ട് പൊക്കോ വിചാരം. ഞാനിപ്പോ കേറി വന്നത് വേറെ വിഷയത്തിന്. ആ തെളിവുണ്ട്, ഇതുവരെ തെളിവ് കിട്ടിയില്ലെന്ന് പറഞ്ഞു എന്താ വേട്ടോ വന്നത്? അല്ല, എന്നിട്ടാണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ടാണിപ്പോ പറയുന്നത്, ഞാനിതെടുക്കും. ഒന്നുമില്ല, ഒരു തെളിവ് ഇവിടെ കൊണ്ടുവന്നില്ല. അന്ന് കേരള നൈസായിട്ട് ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇവിടെ കുറേ നേരം അത് പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു. നൈസായിട്ട് ഡയലോഗ് അടിച്ച് പോകണ്ട, സാധനം കൊണ്ടോ. മുഹമ്മദിനെ പോലെ ഇവിടെ കള്ളം പറഞ്ഞ് തക്കെ പറഞ്ഞിട്ട് നിൽക്കേണ്ട, സാധനം കൊണ്ടോ. ഒരു മിനിറ്റ്, സോറി, ഞാൻ ബാറോസ് ബ്രദറിനെ താഴോട്ടാക്കി, ബൈ മിസ്റ്റേക്ക്. ബാറോസ് ബ്രദർ, ബാറോസ് എന്തോ പറ്റി, എന്തോ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോ താഴോട്ട്. ആ, ഓക്കെ ഓക്കെ. വണ്ടി വിട്ടിട്ടുണ്ട്, ഇതെടുക്കാൻ എന്തെന്നു പറയണേ. അല്ലല്ല, ഞാനിപ്പോ ഫ്ലൈറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പൊ എങ്ങനെ പരിപാടി? കാർഗോ ഫ്ലൈറ്റ് അല്ലല്ല, അത് പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പം പോയതാണ്. സത്യ ബ്രദർ ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ഹദീസ്? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അറിയാം, കഴിഞ്ഞ ദിവസം ഒരു കിതാബ് ഉണ്ടെന്ന് പറഞ്ഞൊരു പി ഡി എഫ് പുള്ളി കൊണ്ടുവന്നു, ഫുൾ അറബി എഴുതി വെച്ചേക്കുന്നെ. അതിന്റെ സാധനമാണ് കേരള. കേരള ഞാനില്ലായിരുന്നല്ലോ, ഞാനില്ലായിരുന്നല്ലോ. അറബി അറിയാന്നാണ് ഇവിടെ ഉണ്ടെന്നേ. ഇപ്പൊ ഒരു ടീം അറബി 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 അറിയാവുന്നൊരു അല്ലല്ല, അറബി അറിയാവുന്ന ഒരു ടീമിനെ അറബി വായിച്ച് കേൾപ്പിച്ച് കൃത്യമായിട്ട് പുള്ളി അറബിയാണ്, അറബി ബുക്കാണ്, അറബി പി ഡി എഫ് ആണ് വായിച്ച് കേൾപ്പിച്ച്. നമ്മുടെ വിഷയം ഇതൊന്നും അല്ല. നമ്മുടെ വിഷയം ഈ പറഞ്ഞ സാധനം മാരി കാര്യം പറയട്ടെ. അല്ലല്ല, കേക്കു കേക്കു, ഈ പുസ്തകം, ഈ പുസ്തകം നമുക്ക് തുറക്കാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യുക കേരള, പറയട്ടെ. ചാറ്റിലൊരു സാധനം ഇടണ്ട, ചാറ്റില് ലിങ്കുകൾ ഇടണ്ട സഹോദരന്മാരെ, ബി കെയർഫുൾ. അപ്പൊ ഈ സാധനം നമ്മൾ കേറി നോക്കുമ്പോ കാശ് കൊടുത്ത് മേടിക്കണ ഈ സാധനം, അല്ലാതെ ഇതിന്റെ ഉള്ളിലോട്ട് കേറാനോ തെറ്റിദ്ധരിപ്പിക്കണ്ട. കാശ് വേണേ കൊടുത്താ മതി, നിങ്ങൾക്ക് വായിക്കാൻ അവസരണ്ട്. കേരള തൊട്ടടുത്തിരിക്കുന്ന എനിക്കൊന്ന് അത് ചാറ്റിൽ ഇട്ടിട്ടുണ്ട് ഞാൻ, നിങ്ങൾ കണ്ടില്ല. എനിക്ക് ആരും ഡിലീറ്റ് ചെയ്തു അപ്പോൾ. നിങ്ങള് വിചാരിക്കുന്ന പോലെ ട്രാക്കർ ഒന്നുമില്ല. ഏത് ഹദീസ്? ഏത് ഹദീസ്? സഹീഹ് ആണോ?
ഇത് ഗബ്രിയൽ ബ്രോ ഓൾറെഡി ഓൺ ഫയർ വാളായിരുന്നു, അതുകൊണ്ടാണ് അന്ന് ഓപ്പൺ ആക്കിക്കോളാൻ പറഞ്ഞത്. ഇത് മാൽവെയർ ഉള്ള സാധനമാണ്, അല്ല ബുക്കിന്റെ സംഭവം തന്നെയാണ്. ഞാൻ ഓപ്പൺ ചെയ്ത അന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത സാധനമായിരുന്നു. ഇറ്റ് ഈസ് വിത്ത് മാൽവെയർ ബ്രോ. അതൊരു സാധനമാണ്, മുകളിലൊരു ഒരു ഒരു ചെലന്തി ഒന്നും കണ്ടില്ലായിരുന്നോ? ഫയർവാൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം നോക്കാം, മുകളിലൊരു ചെലന്തി വരും. അവൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കണം, ദേ ആർ മേക്കിംഗ് ദ പണി ഓഫ് യു. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞേ, ഇത് ഹദീസ്, ഏത് ഹദീസാണ്? ബറോസ് ഓപ്പൺ ആക്കണമെങ്കിൽ ഞാൻ പറയണം. വേറെ വർത്താനില്ല, വേറെ വർത്താനം. വ്യാപാരമായിട്ട് ഞാൻ ഈ എനിക്ക് ഒതന്റിക് ആയിട്ടുള്ള ചില സാധനങ്ങൾ ഞാൻ തന്നെ ഇപ്പൊ കിട്ടുന്ന തസീറുകൾ ന്യായമായിട്ടുള്ള ഇതൊക്കെ മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്യാറുള്ളൂ. ആരെങ്കിലും അയച്ചു വരുമ്പോ അത് വാലിറ്റി ഉണ്ടോ? മൈക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ബറോസെ, എന്തോ ഇഷ്യൂ ഉണ്ട്. ഇയർഫോൺസ് എന്തോ കറക്റ്റ് ആയിട്ട് കണക്റ്റഡ് അല്ല. ഇവിടെ കേരള നമ്മുടെ വിഷയം ഇതൊന്നല്ല. തെളിവുണ്ട്, തെളിവുണ്ട്, തെളിവ് വരാനുണ്ട്. ഫയർവാൾ ഉണ്ട്, അതുകൊണ്ടല്ലേ എടുത്തു. ഒരു സെക്കൻഡ് കാര്യം പറയട്ടെ, ഇത് ഹദീസുകളോ? ഹദീസ് ഉസ്താദ് വന്നിട്ടുണ്ട്, ഹദീസ് ഉസ്താദ് വന്നിട്ടുണ്ട്. ആ സാധനം ഒന്നോട് പറഞ്ഞു, നാസറിൻ ബ്രോ ലൈവ് ആണ്, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ തെളിവ് പിടിച്ചതാണ്, ലൈവായിട്ട് ഇപ്പം പിടിച്ചതാണ് സാറിനെ. സാർ ഒരു പുതിയ ഹദീസ് ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞേ. കേരള മാരിമുത്തു എന്ന് പറയുന്ന ഹദീസ്, ഒന്നാമതെ മാരിമുത്തു എന്ന് പറഞ്ഞ ഒരു ഹിന്ദു പേര്, ഹിന്ദു പാണ്ഡി പേരുകളും മാരിമുത്തു. അവന്മാര് വരെ പുസ്തകം സാധനം പറഞ്ഞേ, ഒന്നോട് പറഞ്ഞേ. നമ്മുടെ മുഹമ്മദ് സംഭവം പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് വുദു ചെയ്ത കുളത്തിന്റെ കാര്യം പറഞ്ഞ് കേരള ഒരു പിടി പിടിച്ചു. കേരള എന്നൊരു ഡയലോഗ് അടിച്ചല്ലോ, അത് തോട്ടം നനയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന കിണറാണ്. ആ തോട്ടം നനയ്ക്കാനുള്ളതാണെന്ന് പറഞ്ഞ തെളിവ് ചോദിച്ചിരുന്നല്ലോ. ആ തെളിവിന് അല്ല, തോട്ടത്തിനകത്ത് താഴോട്ട് പമ്പ് അടിക്കാൻ, അല്ല തോട്ടത്തിനകത്ത് കേരള തോട്ടത്തിനന്ന് കേരള തോട്ടത്തിൽ അങ്ങ് പമ്പ് അടിക്കുന്ന വ്യവസ്ഥ വല്ല ഉണ്ടായിരുന്നു? കിട്ടിയോ ഗ്രന്ഥം? അതിന് 32nd പേജ്. ഒന്ന് ചുമ്മാ തരുന്ന ബറോസ നിക്ക, അതല്ലേ നാസറിനാണെന്ന് പറയട്ടെ. ഞാൻ ലിങ്ക് വിട്ടിട്ടുണ്ട്, മാരിമുത്ത്. അത് ഹിജ്റ 729 ജനിച്ച ഒരു ചരിത്രകാരൻ മുഹമ്മദ് ബിൻ യാക്കൂബ് അൽ ഫൈറൂസ്. ഈ ഹദീസ് എപ്പോഴാ എഴുതിയത്? ഈ ഹദീസ് എപ്പോഴാ എഴുതിയത്? ഈ നടന്ന സംഭവം എപ്പോഴായിരുന്നു നമ്മള് വായിച്ച ആ ഹദീസ് എപ്പോഴാ നടന്നത്? അത് പിന്നെ ഹിജ്റ ഏകദേശം ഹിജ്റ 10 ഉള്ളിലായിരിക്കും. ഹിജ്റ 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഡി വറ സഹോദര, ഹിജ്റ 10 അതിന്റെ ഇടക്ക് ഹിജ്റ വർഷം 700. കൽദേ ബ്രദറെ ഒരു സെക്കൻഡ്. അപ്പോൾ മൈക്ക് കൽദേ ബ്രദറിനോട് പറഞ്ഞ ഉദ്ദേശിച്ചതാണ് മൈക്ക് ഒരു അല്പം അകത്തി പിടിക്കണെന്ന് പറഞ്ഞ. അപ്പം കേരള അടുത്ത ചോദ്യം, അപ്പം സെയിമാണ്, അത് സെയിം അഡ്ജോയിനിങ് ചോദ്യമാണ്. ഈ പറഞ്ഞ സംഭവം എഴുതപ്പെട്ടത്, ഈ പറഞ്ഞ ഹദീസ് ഇപ്പോൾ ഒരെണ്ണം പറഞ്ഞല്ലോ, അത് എഴുതപ്പെട്ടത് AD ഏത് വർഷമാണ്? ഈ ഹദീസ് എപ്പോഴാണ് എഴുതിയത്?
ഞാൻ പറഞ്ഞ ചരിത്രകാരന്റെ കാലഘട്ടമാണോ ചോദിച്ചത്? അതല്ല അതല്ല അതല്ല, സുനൻ അബു ദാവൂദ് എന്ന് പറയുന്ന ഈ എന്തുവാ ഹദീസ് ശേഖരക്കാരൻ എപ്പോഴാണ് ഈ ഹദീസ് എഴുതിയത്? എഡിയിലാണോ ചോദിക്കുന്നത് അതോ ഹിജ്റയിലോ? എഡി അതാ ചോദിച്ച, എഡി എപ്പോഴാണ് എഴുതിയത്? എഡി ഐ തിങ്ക് ഒരു 300 ഹിജ്റ എന്നൊക്കെ പറയുമ്പോ എത്ര വരും? ആകട്ടെ, അല്ലല്ല മുഹമ്മദ് ജനിച്ചത് 600 ആ കാലഘട്ടത്തിലാണ്. പക്ഷേ മുഹമ്മദ് ജീവിച്ചിരുന്ന 600-700 കാലഘട്ടത്തിൽ, പക്ഷേ ഈ ഹദീസ് സുനൻ അബൂദാവൂദ് എഴുതിയത് അല്ല ബ്രദറെ. ബ്രദറെ 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 ഇവിടെ ബ്രദറെ എഡിയും എഎച്ചും തമ്മിൽ വ്യത്യാസം വന്നു. ഈ പുള്ളി പറയുന്നത് കേട്ടോ, ഈ പുള്ളി ഇപ്പൊ എടുത്തോണ്ട് വന്ന പുസ്തകം 732 അല്ലേ? 732 ഹിജ്റയാണ് ഞാൻ പറഞ്ഞത്. 732 നിങ്ങള് ഹിജറ വർഷം ഉപയോഗിച്ച് നടക്കുന്ന നമ്മളോട് ഇവിടെ ഉള്ളപ്പോ നിങ്ങള് ഞാൻ പറയുന്ന ഇത് 1444 ആയെന്നേ. അതാണ് അതാണ് സുനൻ അബു ദാവൂദ് എപ്പോഴാണ് എഴുതിയത്, ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്ന പുസ്തകം എപ്പോഴാണ് എഴുതിയത്, നിങ്ങൾ ആ വർഷങ്ങളുടെ ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? എത്ര 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 400 വ്യത്യാസം, 400 വർഷത്തെ വ്യത്യാസം. ഞാനത് എന്റെ കേരള എന്റെ കേരള നിങ്ങൾ ഒരുമാതിരി വെളുപ്പീര്. കേരള ബ്രദറെ, കേരള ബ്രദറെ, അന്ന് പമ്പിംഗ് ഉണ്ടായിരുന്നോ? അന്ന് KVC പമ്പിംഗ് വല്ലതും ഉണ്ടോ? പമ്പിംഗ് സിസ്റ്റം വല്ലതും ഉണ്ടോ? പമ്പിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യം വലിയ മോട്ടർ വല്ലതും താഴോട്ട് ഇറക്കുന്നുണ്ടായിരുന്നോ അന്ന് വെള്ളം അടിച്ചു? അന്ന് നനയ്ക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു? അതാണ് കിണറിൽ നിന്നും നനയ്ക്കാൻ ഈ ചത്ത പട്ടിയും ആർത്തവം വന്ന സ്ത്രീകളുടെ തുണിയൊക്കെ കിടക്കുന്ന അതിനകത്തുനിന്ന് വെള്ളം കോരിക്കൊണ്ട് ആൾക്കാര് ഈ കാര്യങ്ങളൊക്കെ നനയ്ക്കാറൊക്കെ കൊണ്ട് എങ്ങനെയാണ്? അന്ന് ഇവിടെ സുനിൽ ബ്രദർ പറഞ്ഞു, അതാ ചോദിച്ചത്, കേരള ബ്രദറെ എങ്ങനെ വീതിയൊക്കെ ഞങ്ങള് തീരുമാനമാക്കി ടോട്ടൽ ഒരു 600 ടോട്ടൽ ഒരു 6500 ടോട്ടൽ ഒരു 6500 ലിറ്റർ അതിൽ കൂടുതൽ ഇല്ല. കേരള കേരള ഒരു കേരള കേരള കഴിഞ്ഞു, ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. താങ്കൾ നല്ലപോലെ വിളിപ്പിച്ചിട്ട് നല്ല ഒന്നാം തരം അടി വാങ്ങിച്ചിട്ടാണ് പോയത്. എന്ത് ക്ലിയർ എന്ത് ക്ലിയർ വെള്ളത്തിന് പകർച്ച വന്നിട്ടില്ല. കേരള കേരള ഇനി നമുക്ക് ഇനി നമുക്ക് വൃത്തിയുടെ കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് അടുത്തതിലേക്ക് വൃത്തിയുടെ കാര്യത്തിൽ എന്തായാലും ഇതിലൊരു തെയ്യം ചുട്ടി കേരള വേറെ രീതി പോയി. ഇനിയും കേരള ഈ ഈച്ചയെ വെള്ളത്തിൽ മുക്കി കഴിയുമ്പോ ഈച്ചയുടെ ഒരു ചെറുകിനകത്ത് അതിന്റെ രോഗവും ഒരു ചെറുകിന് അതിന്റെ ഔഷധവും അത് നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് എടുക്കാം പ്ലീസ്. ലൈവ് അല്ലല്ല നമ്മുടെ ഫേസ്ബുക്ക് ലൈവിലെ സഹോദരന്മാർ ഇത് ഈ ഒരു ഈ വിഷയം നല്ല ത്രില്ഡ് ഈ തെളിവിനോട് വേറെ വർത്താനം ഇല്ല. ഒരു സെക്കൻഡ് ഞാൻ ഒരു സാധനം മനസ്സിലായത് അല്ലല്ല ഈ ഒരു മിനിറ്റ് ബറോസെ ചുമ്മാ ഇടയ്ക്ക് കയറാത് ഒരു സെക്കൻഡ് താ പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ സോൾജർ വിളിക്കുന്നതിന് മുൻപ് കേരള താഴെ വന്ന സ്പോട്ടിൽ ഞാൻ വിളിച്ചിരുന്നു. ഇപ്പോഴെങ്ങും അല്ല, മണിക്കൂറുകൾക്ക് മുൻപ്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന സഹോദരന്മാര് ഇവിടെ ഉള്ളപ്പോ തൊട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പൊ അന്നേരം മുതൽ ഇൻവിറ്റേഷൻ. വാര്യർ ബ്രദറെ, ഇപ്പം കേൾവിക്കാർ ഒരു കാര്യം അറിയേണ്ടത്, ഇദ്ദേഹം കൊണ്ടുവരുന്ന തെളിവ് അതിൽ 400 വർഷങ്ങളുടെയോ പ്ലസ് ഡിഫറൻസ് ഉണ്ട്. AD 700-ൽ നടന്ന അല്ലെങ്കിൽ AD 630 ആ സമയങ്ങളിൽ നടന്നതും AD 1000 something നടന്നതിലും തമ്മിൽ ഒരു അതെ അതെ ഇത് രണ്ടും ഈ പുസ്തകവും ഈ പർട്ടിക്കുലർ സിറ്റുവേഷനും നടന്നതിൽ കുറഞ്ഞ ഒരു 400
നൂറോ അഞ്ഞൂറോ വർഷത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനത്തെ തെളിവുകളാണ് ഇവരുടെ തെളിവുകളായി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതൊരു ഹദീസായിട്ട് ഇതൊരു ഹദീസായിട്ട് കേൾക്ക് ഈ കുളം എന്ന് പറയുന്നത് നനയ്ക്കാൻ ഉപയോഗിച്ചതാണ് എന്നിപ്പോ ഒരു സാധനത്തിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. എന്താന്നാ അതിന്റെ പേര് ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞ്. മാലിമുത്താബയിൽ നിന്ന് ഈ കൊണ്ടുവന്ന സാധനം, ഈ മാലിമുത്താബ ഹദീസായിട്ട് അല്ലെങ്കിൽ പ്രവാചകന്റെ ആ കാലഘട്ടത്തിലെ പ്രവാചക സുന്നത്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസായിട്ട് അംഗീകരിച്ച ഇമാവാരാണ്. സഹീഹാണോ വാര്യർ? ഞാൻ ഹദീസ് ഗ്രന്ഥാണെന്ന് പറയുന്നത് ഇത് സഹീഹാണോ? ഇത് സഹീഹാണോ? സഹീഹാണെന്ന് പറയണമെങ്കിൽ ഹദീസ് ഗ്രന്ഥ ആവണ്ടേ? അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് ഹദീസ് അല്ല വാര്യർ ബ്രദർ. അത് ഹദീസ് അല്ല. ഇത് ഇവർ ഹദീസ് ചെയ്യുന്നറിയോ? ഖുറാന് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് തഫ്സീർ, ഖുറാനിന് പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് തഫ്സീർ പോലെ ഹദീസുകളെ പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് ഇവർക്ക് ഈ ഹദീസ് എഴുതി കഴിഞ്ഞ് 300-400 എന്റെ കേരളം ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ഈ 300-400 വർഷങ്ങൾക്ക് ശേഷം ഹദീസ് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവർ എഴുതി വെച്ചിരിക്കുന്ന ഓരോ സീറകളാണ് ഈ എന്തുവാ സീറ സഹി മുസ്ലിം അല്ലെങ്കിൽ സീറ ബുഖാരിയുടെ ഇങ്ങനെ പെയിന്റ് അടിക്കുന്ന സാധനമാണ് ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്നും തെളിവായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ തൊട്ട് മുകളില് ഡേറ്റ് പാം ഇറിഗേഷന്റെ ഗൾഫ് നാടുകൾ ഉപയോഗിച്ചിരിക്കുന്ന FAO.org എന്ന് പറയുന്ന ഗൾഫിലെ സകലമാന ഇറിഗേഷനും അഗ്രികൾച്ചറും ഡേറ്റ്സിന്റെ അഗ്രികൾച്ചർ എടുത്തേക്കുന്ന ടീമുകളുടെ ആ സാധനമാണ് ഇട്ടേക്കുന്നത്. ഇപ്പോഴെങ്ങോ അല്ല, ഇത് പണ്ട് മുതൽക്കേ. അതായത് കിങ് അബ്ദുൾ അസീസ് അൽ സൗദ് സൗദി അറേബ്യ പിടിച്ചടക്കിയ ആ കാലഘട്ടത്തിന് മുന്നേ തുർക്കികളുള്ള സമയം തന്നെ, തുർക്കികൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയം തന്നെ ഉള്ള സംഭവമാണ്. അതായത് ചത്ത അവശിഷ്ടമുള്ള ഒരു എന്താ അവർ പറയുന്ന ഒരു പൂച്ചയോ പട്ടിയോ പോലും ചത്ത് കിടന്നാൽ ആ ടാങ്കിലെയോ ആ കിണറിലെയോ ആ ഉറവയിലെയോ വെള്ളം ഒരു കാരണവശാലും ഈന്തപ്പന നനയ്ക്കുവാൻ ഉപയോഗിക്കയില്ല. അപ്പൊ ഇതെങ്ങനെ ശരിയാവുന്നു? ജാങ്കോ ഞാൻ പെട്ടല്ലോ കേരളം. മുങ്ങിച്ചാകാൻ എവിടെങ്കിലും സ്ഥലം ഉണ്ടോ കേരളം? മുങ്ങിച്ചാകാൻ എവിടെങ്കിലും സ്ഥലം? കേരള ഒരു കാര്യം ചെയ്യും. കേക്കൂ കേക്കൂ കേരള കേക്കു കേക്കു ഇച്ചിര ഇച്ചിര വായി നിന്ന് കേരള കേക്ക് കേക്ക് കേരള കേക്ക് തരാം 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 തരാമെന്ന് തരാമെന്ന് ഒരു മിനിറ്റ് നിക്കേ. കേരള ഒരു കാര്യം ചെയ്യ, ഇച്ചിര വായിൽ ഇച്ചിര വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇച്ചിര കുലു കുലു ഇങ്ങനെ തുപ്പ്, എന്നിട്ട് കയ്യിലോട്ട് തുപ്പി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് എടുത്ത് ഹിന്ദി ഹിന്ദി പറയുന്ന ചുല്ലൂബർ പാനീമേ ഡൂബ്മർ, ഇതാണ് ഹിന്ദി പറയുന്നത്. അത് ചെയ്യുക പ്ലീസ്. എനിക്കൊരു സെക്കൻഡ്. ആ കുലുക്കുഴിന കൂട്ടത്തില് അതെ, കുലുക്കുഴിന സമയത്ത് ഒരു ഇച്ചിരി കുലുക്കുഴിഞ്ഞിട്ട് അപ്പുറത്തിരിക്കണ ബിരിയാണിക്കലത്തിലോ എതിലോ ഒഴിച്ചിട്ട് അയലക്കത്തുള്ള നിങ്ങളുടെ ആൾക്കാർ കൂടെ കൊടുത്തിട്ട് നൈവേ. ഇനി എനിക്ക് ഈ സാധനം അയച്ചു തന്ന ആരാന്നറിയോ? ഹാഷിം അൽബാനി എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ അൽഹസയിലെ ഏറ്റവും വലിയ ഡേറ്റ് പ്രൊഡക്ഷൻ ഉള്ള അബു സുൽത്താൻ എന്ന് വിളിക്കുന്ന പുള്ളിയാണ് എനിക്ക് ഈ സാധനം അയച്ചത്. ഞാനിത് കഴിഞ്ഞ ദിവസം ചോദിച്ചു വാങ്ങിച്ചു വെച്ചേക്ക കയ്യിൽ. പുള്ളിയാണ് എനിക്ക് ഈ സാധനം ഇടുന്നത്. കാരണം അവരുടെ തോട്ടത്തിൽ ചെന്ന് കേൾക്കില്ല, ഞാനൊന്ന് പറയുന്നതിനിടയിൽ കേറില്ലേ, പറയുന്നതിനിടയ്ക്ക് കേറുമ്പോഴേ ഞാൻ നിൽക്കുന്നേ. കേട്ടിട്ട് അല്ലല്ല, നിക്കേ കേട്ടിട്ട് പറ കേട്ടിട്ട് പറ കേൾക്കുന്നതിനിടയിൽ കയറി പറയാതെ ഇല്ലേ. അള്ളാഹു പറയുന്നതിന് മുമ്പ് മുഹമ്മദിന് മനസ്സിലുണ്ടായിരുന്നു. അത് ഒരു മിനിറ്റ് അല്ല, രണ്ട് മിനിറ്റ് ആണ്. പക്ഷെ വെയിറ്റ് ചെയ്യും, ഞാനും ബറോസും പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. നിൽക്ക്, കയ്യിൽ പോയിട്ട് പിന്നെ ഇടയിൽ കയറരുത്, ഇടയിൽ വർത്താനം പറഞ്ഞത് വളരെ മോശം. നല്ല സ്വഭാവം ഒക്കെ പഠിക്ക. വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്യ, മിണ്ടാതിരിക്കുന്നില്ലേ? മിണ്ടാതിരിക്കുക, സ്വയം തീരുമാനമാണ്, മിണ്ടാതിരുന്നാൽ മതി. ഇവിടെ അത് ഇവിടെ വിളമ്പണ്ട. ആ അപ്പം
ഇത് ഞാൻ ഇത് പൊക്കാനുള്ള റീസൺ പുള്ളി പണ്ടൊരു ബുക്ക്ലെറ്റ് ഉണ്ടായി തന്നിരുന്നു. എന്താണെന്നറിയോ, ഇവരുടെ ഒരു ഹ്യൂജ് കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിച്ചു, കാരണം ഇതിനകത്തൊരു പൂച്ച ചത്തു വീണു. ഹ്യൂജ് സ്ലാബ് പൊട്ടിച്ച് ഞങ്ങൾ ബിൽഡേഴ്സാണ്, ഓക്കെ, ബേസിക്കലി ഫാദറും ഞാനും എല്ലാം ബിൽഡേഴ്സാണ്. അപ്പം ഞങ്ങളൊരു ഹ്യൂജ് സ്ലാബ് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ഫുള്ള് സാധനം പമ്പ് ചെയ്ത് പുറത്തു കളഞ്ഞു. ഹ്യൂജ് സ്ലാബ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ലാബ് എന്നല്ല, അതായത് ഈ ഭൂമിക്കടിയിൽ നിന്ന് എടുക്കുന്ന, ഗർത്തത്തിൽ നിന്ന് എടുക്കുന്ന ഉറവയും പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന വെള്ളവും എല്ലാം കൂടെ വന്ന് കിടക്കുന്ന സാധനം, ഈ ഇറിഗേഷൻ വാട്ടർ, കനാലിൻ്റെ ഇറിഗേഷൻ വാട്ടർ വരുന്ന ആ വെള്ളവും എല്ലാം കൂടെ ചേർന്ന് ഇവിടെ കളക്ട് ചെയ്യുന്നത്. അപ്പം ഭൂമിക്കടിയിൽ നിന്ന് മറ്റേ ഇറിഗേഷൻ വെള്ളത്തിന് ചാർജ് കൊടുക്കണം, ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ചാർജ് കൊടുക്കണം. അതിപ്പം പുറത്തറിയാതെ കുഴിച്ച് ഇതിന് ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഉള്ളിൽ നിന്ന് കണക്ഷൻ കൊടുത്തേക്കുക, കണക്ഷൻ കൊടുത്തത് നമ്മളൊക്കെ തന്നെ. അപ്പം ഈ സംഭവങ്ങൾ അവിടെ കിടന്നുണ്ടപ്പോൾ ഈ ടാങ്കിലെന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലോട്ടാണ്. അപ്പോൾ ഇതിനെ വലിയ മോട്ടർ, വലിയ പമ്പ് സെറ്റ് വെച്ചിട്ടാണ് പുറത്തോട്ട് വെള്ളം അടിക്കുന്നത്, ഭയങ്കര വലിയ തോട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവൻ നമ്മൾ ഇത് പമ്പ് ചെയ്ത് കളയേണ്ടി വന്നു. പമ്പ് ചെയ്ത് കളയിച്ച് ആൾക്കാരെ ഇറക്കി ഈ സാധനം ക്ലീൻ ചെയ്യിച്ചു. നമുക്ക് 16 or 18 ദിവസം എടുത്തു അതൊന്ന് കാലിയാക്കി. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പം എന്താണെങ്കിലും ഇതിനൊക്കെ ഒഴിക്കുന്നതല്ലേ, ഇതിപ്പോൾ എന്തെങ്കിലും ഡീക്കേഡ് ആയിട്ട് കിടന്നാലും സ്ലാബാണ്, ഇതിനിടയ്ക്കൊരു ഹോളുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് കൊണ്ടാണ് ഇതിനകത്ത് വീണ് പോയത്, ഇത് ചത്തുപോയി, ഇത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ, അവൻ എടുത്ത് കൊണ്ടുവന്ന സാധനമാണ്, ഒരു കാരണവശാലും ഇങ്ങനൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഡെഡ് ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഈന്തപ്പനയ്ക്കൊഴിച്ച് കഴിഞ്ഞാൽ പണ്ട് പുരാതനയുള്ള, അവൻ പറഞ്ഞ കാര്യമാണ്, പണ്ട് പുരാതനയുള്ള അപ്പൂപ്പൻ്റെ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് വരുന്ന സംഭവമാണ്. ചത്ത ഒന്നിൻ്റെ അവശിഷ്ടം പനകളിൽ തൊട്ടാൽ അതിൽ നിന്ന് കായ്ക്കുന്ന സാധനം, അവിടെ പറയുന്ന ഭാഷയാണ് ശീശയും ക്ലാസും കായ്ക്കുന്ന സാധനം വെറും ബംഗാളിയായിത്തീരുമെന്ന് പറയാം. ശീശ ക്ലാസ് എന്നൊക്കെ പറയുന്നത്, ശീശ ക്ലാസ് എന്നൊക്കെ പറയുന്നത് റോയൽ ബെഡിലേക്ക് മാത്രം പോകുന്ന ഈന്തപ്പഴങ്ങളാണ്, ഓക്കെ. അത് ഇപ്പം ഇപ്പോഴിപ്പോഴിങ്ങനെ അതിൻ്റെ രണ്ടാം വിളവും മൂന്നാം വിളവും ഒക്കെ പുറത്ത് കിട്ടി തുടങ്ങിയിട്ടുണ്ട്, ഒന്നാം വിളവൊന്നും കിട്ടില്ല. അപ്പം ഇതിനകത്ത് പിന്നെ ഇത് കായ്ക്കുകയല്ല പ്രോപ്പറായിട്ട്, അത് തൊടാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ പറയുന്നത് കംപ്ലീറ്റ് വെജ് ആയിരിക്കണം, നോൺ വെജ് ഈ സാധനത്തിൽ തൊട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അല്ല രാജൻ ബ്രോ. അപ്പൊ ഇതിനന്ന് ഞാൻ തർക്കിച്ചപ്പോൾ ഇവൻ അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് കൊണ്ട് തന്നു, എന്നിട്ട് ഇവൻ അന്ന് എനിക്കൊരു വെബ്സൈറ്റ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞ ശേഷം ഞാൻ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു, ഒരുപാട് പാടുപെട്ടു ഇവനെ നമ്പർ സംഘടിപ്പിക്കാൻ. കോണ്ടാക്ട് ചെയ്തിട്ട് ഇവനെ കൊണ്ട് ഈ ഡീറ്റെയിൽസ് എടുപ്പിച്ചു, അത് ചോദിച്ചു ചോദിച്ച് സെക്കൻഡിൽ ഇട്ട് തന്നു. ഇത് ഞാൻ നോക്കി വെച്ചിരിക്കും, അതിനാണ് കേരള ഇവിടെ വെച്ച് പിടിച്ചത്.